ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ അതിനുള്ള മറുമരുന്ന് പൊട്ടിച്ചിരിപ്പിക്കുന്ന നിമിഷങ്ങളാണ്. CCTVയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള അനവധി ഫണ്ണി വീഡിയോസ് നമ്മുടെ 90s കിഡിലൂടെ തന്നെ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള വൈറൽ മൊമെന്റ്സ് ആണ് ഈ വീഡിയോയിലും. ഞാൻ പറഞ്ഞു ഇങ്ങനെ ആക്രാന്തത്തോടെ വന്നു കയറാൻ നിന്റെ അമ്മ വിടാനായിരുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. ക്ലാസ്സിൽ വെച്ച് ഉറങ്ങി എണീറ്റതിന് ശേഷം കിളി പറന്നിരുന്നിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. അങ്ങനെ നല്ല ഉറക്കത്തിലാണ് ഈ കുട്ടാപ്പി. ക്ലാസ് കഴിഞ്ഞ് ടീച്ചർ അവന്റെ ബുക്കും ബോക്സും എല്ലാം ബാഗിലേക്ക് എടുത്തു വെച്ചപ്പോൾ ആള് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. ഉറക്കപ്പിച്ച് കാരണം ബാഗിന് പകരം കസേരയും തോളത്തിട്ടാണ് ചെക്കൻ വീട്ടിലേക്ക് പോയത്. ചേട്ടന് വണ്ണം കൂടിയെന്ന് പറഞ്ഞ് ഭാര്യ തന്നെ ചേട്ടന്റെ വണ്ണം കുറയ്ക്കാനുള്ള എക്യുപ്മെന്റ് ഉണ്ടാക്കി കൊടുത്തു. സന്തോഷം അതിരി കടന്ന ചേട്ടൻ അത് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. റൊണാൾഡോയുടെ ഗോൾ സെലിബ്രേഷൻ റൊണാൾഡോയേക്കാൾ മനോഹരമായി ചെയ്യുന്ന മിടുക്കനാണ് ഇവൻ. മോന്തേം കുത്തി വീണു. വി ആർ ഗെയിമുകളുടെ കാലമാണ് ഇത്. ഹെഡ്സെറ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഈ ചേട്ടൻ എല്ലാം കാണുന്നുണ്ടായിരുന്നു. ചേട്ടൻ തകർത്തു. സോഷ്യൽ മീഡിയ ചലഞ്ചസിന്റെ ഭാഗമായി ഒരു ചലഞ്ച് ചെയ്യുകയാണ് ഈ കുട്ടൂസൻ. എങ്ങനെയാണ് എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ആവേശം കയറിയ കാണികൾ ഗ്രൗണ്ടിൽ ആർത്ത് വിളിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ അതിന്റെ എല്ലാം മൂർത്തിഭാവം ആവാഹിച്ചുകൊണ്ട് ഈ ഗോപാലൻ ചേട്ടൻ ഗ്രൗണ്ടിലേക്ക് ചാടിയിറങ്ങുകയാണ്. വലയിലേക്ക് ചെന്ന് കയറി കൊടുത്തു. ചെറിയൊരു സുഖം, അത്രേ ഉള്ളൂ. സോഷ്യൽ മീഡിയ ചലഞ്ചസിന്റെ മറ്റൊരു വെർഷനാണ് ഇത്. സംഭവം കൊള്ളാം, പക്ഷെ അവസാനം സംഭവിച്ചത് ചേട്ടന്റെ ഗോളിസ്ഥാൻ തകർന്നു. മാസ് സിനിമകൾ കണ്ടിട്ട് നായകനെ പോലെ ആകുവാൻ നോക്കുന്ന ആളുകളുണ്ട്. നിൽപ്പിലും നോട്ടത്തിലും മാസ്. എന്തിന്, സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ വരെ മാസ് ആണ് ഈ ചേട്ടൻ. ആ നിൽപ്പ് കണ്ടില്ലേ, ഊതിയതാണല്ലേ. രണ്ടുപേർ ചെയ്യുന്ന ജോലി മൂന്നാളുകൾ ചേർന്ന് ചെയ്താൽ ജോലിഭാരം കുറയും, വേഗത്തിൽ തീരുകയും ചെയ്യും. ആത്മാർത്ഥത കൂടിപ്പോയ മൂന്നാമനാണ് ഇവിടെ തറ അടിച്ചുറപ്പിക്കുന്നത്. പിയാനോ കേടായപ്പോൾ സംഘാടകർ ഒന്നിച്ചു നിർമ്മിച്ച പിയാനോയാണ് പിന്നാമ്പുറവും കാണിച്ചിരിക്കുന്നത്. കടയുടെ മുൻപിൽ ടു വീലർ പാർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നോ പാർക്കിംഗ് ബോർഡ് കണ്ടത്. നേരെ കൊണ്ടുപോയി കടയുടെ ഉള്ളിൽ പാർക്ക് ചെയ്തു. ബൈക്ക് സ്റ്റണ്ടിങ് ചെയ്ത് വയറലാകാൻ നോക്കിയതായിരുന്നു പാവം. ബൈക്ക് പോണ പോക്ക് കണ്ടില്ലേ. ഈ പെൺകുട്ടിയുടെ ബാഗ് രണ്ട് കള്ളന്മാർ ബൈക്കിൽ വന്ന് മോഷ്ടിച്ചുകൊണ്ടുപോയി. ഉടനടി പെൺകുട്ടി വണ്ടിയിൽ നിന്നിറങ്ങി കള്ളനെ പിടിക്കാൻ ഓടുകയാണ്. കല്യാണ വീടുകളിൽ ആരും ക്ഷണിക്കാതെ തന്നെ സ്റ്റേജിലേക്ക് ഓടിക്കേറി ഷോ കാണിക്കുന്ന ചില പാമ്പ് നർത്തകരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അങ്ങനെ രണ്ടെണ്ണം വീശിയതിന്റെ ധൈര്യത്തിൽ സ്റ്റേജിലേക്ക് കയറി ചെന്നതാണ് ഈ മാമൻ. ലുങ്കി ഡാൻസ് ആണ് ഉദ്ദേശിച്ചത്, പക്ഷേ
ലുങ്ങിയൂരിപ്പോയി. മാമന്റെ ഒരു ഡാൻസ്. ഈ മാമനെ പോലെ തന്നെ ഷോ കാണിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഈ ചാച്ചനും. വലിയ അഭ്യാസിയാണ്. ദേഷ്യം അത്ര നല്ല കാര്യമല്ല, പണി കിട്ടും. കുരങ്ങൻ ചേട്ടന്റെ കവചം വലിച്ചു കീറി. കേടായ വസ്തുക്കൾ വലിച്ചെറിഞ്ഞു കളയുന്നവർക്ക് മാറ്റത്തിന്റെ തീപ്പൊരിയുമായി വന്ന ഒരു എഞ്ചിനീയറുടെ വർക്ക് ഇവിടെ കാണാം. കേടായ ഫ്രിഡ്ജ് ഒരു കബോർഡാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതുപോലൊരു ബുദ്ധി ആരും തന്നെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ ബുദ്ധിയുടെ ഭീകരത കബോർഡിലേക്കല്ല ചിന്തിച്ചത്. നല്ല അടിപൊളി ബാത്റൂം ഡോർ ആക്കിക്കൊണ്ട് എഞ്ചിനീയർ വ്യത്യസ്തനായിരിക്കുകയാണ്. ഈ പാവം ചേച്ചി ഒരു ഗ്രില്ലിന് മറുവശത്തിരിക്കുന്ന രണ്ട് കുപ്പികൾ കഷ്ടപ്പെട്ട് എടുക്കുകയാണ്. അങ്ങനെ ഒരു ബോട്ടിൽ പകുതിയോളം ഉയർത്തി. അപ്പോഴാണ് അയൽവക്കത്തെ കുരുത്തം കെട്ട ചെറുക്കൻ ചേച്ചിയെ സഹായിക്കാമെന്ന് പറഞ്ഞു വന്നത്. ചേച്ചിയാണെങ്കിൽ അതിലും വലിയ ബുദ്ധിമതി. ഗ്രില്ലിന് മുകളിലൂടെ വാങ്ങുന്നതിന് പകരം ഗ്രില്ലിന്റെ ഉള്ളിലൂടെ കൈയിട്ട് വാങ്ങിയിരിക്കുന്നു. എന്നാ പിന്നെ അനുഭവിച്ചോ. ഈ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യാനുള്ള ലിവർ കാണാതായപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയ ഈ അപ്പൂപ്പൻ ഒരു തന്ത്രം പയറ്റുകയാണ്. ലിവറിന് പകരമായി നീളമുള്ള ഒരു തുണിക്കഷ്ണം യൂസ് ചെയ്ത് മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അടുത്ത സംഭവത്തിലേക്ക് പോകുന്നതിന് മുൻപ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സ്ട്രീറ്റ് മജീഷ്യൻ ആണ് ഇത്. പ്രത്യേകതരം ആക്ഷൻ കാണിച്ചുകൊണ്ട് മൊബൈൽ എയറിൽ നിർത്തുകയാണ് ഇദ്ദേഹം. ഒരു ഓടയുടെ ഗ്യാപ്പിന് മുകളിലായി സ്വന്തം ഫോൺ എയറിൽ നിർത്തുകയാണ്. അപ്പോഴാണ് ചങ്ക് കൂട്ടുകാരന്റെ എൻട്രി. ക്രിക്കറ്റ് കളിക്കിടയിൽ സംഭവിച്ച ചെറിയൊരു മിസ്ഫീൽഡിന്റെ വീഡിയോയാണ് ഇത്. And now he's missed it, and now they're going to get another one, and they have to go to the dugout again! Oh. It's free! ഷെയറിട്ട് അടിച്ചു കഴിഞ്ഞ് കുടിച്ച അളവിനെ ചൊല്ലി ഇടി കൂടുകയാണ് ഈ ശുപ്പാണ്ടികൾ. ഇടി എന്ന് പറഞ്ഞ പൊരിഞ്ഞ ഇടി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലിലെ മറ്റ് വീഡിയോസ് കണ്ടിട്ട് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കണ്ട. മറ്റൊരു വ്യത്യസ്ത വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.